നമസ്കാരം കാശ് വാങ്ങി സീറ്റ് കൊടുക്കുക ഇത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചില പണക്കാർക്കും അല്ലെങ്കിൽ ചില മത്സരിക്കാൻ താല്പര്യമുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പ്രധാനപ്പെട്ട പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താല്പര്യമുള്ള രാഷ്ട്രീയത്തിൽ ഒരു പാരമ്പര്യവുമില്ലാത്ത കയ്യിൽ ഇഷ്ടം പോലും പൂത്ത പണമുള്ള ചില ആളുകൾ ആ ആളുകൾ കാശ് കൊടുത്ത് സീറ്റൊക്കെ വാങ്ങി മത്സരിക്കാറുണ്ട് ചിലർ ജയിക്കാറുണ്ട് ചിലർ തോക്കാറുമുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ പലക്കുറി കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു ഗതികേട് അങ്ങോട്ട് പരസ്യം ചെയ്തുകൊണ്ട് കാശുണ്ടോ നിങ്ങൾക്ക് ഞങ്ങൾ സീറ്റ് തരാം മത്സരിക്കാൻ സീറ്റ് തരാമെന്ന ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യ പതിറ്റാണ്ടുകളോളം ഓളം ഭരിച്ചിരുന്ന പാർട്ടി ഇപ്പോൾ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് അൻപതിനായിരം രൂപ കയ്യിലുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് കൈവശം അൻപതിനായിരം രൂപയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ അത് നിങ്ങൾക്ക് കോൺഗ്രസിന്റെ ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ ആ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിങ്ങൾക്ക് മത്സരിക്കാമെന്ന ഒരു വലിയ പ്രചരണമാണ് കോൺഗ്രസ് തെലങ്കാനയിൽ നടത്ത നടത്തുന്നത് ഗതികേടെന്നല്ലാതെ ഇതിന് എന്താണ് പറയേണ്ടത് എന്തായാലും ഇത്തരത്തിലുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്തായാലും ആപ്ലിക്കേഷനുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെങ്കിൽ അൻപതിനായിരം രൂപയുമായി തെലങ്കാനയിലെ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തിയാൽ മതി എന്ന തരത്തിലേക്കുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കർണാടകത്തിലും ഇതേ മോഡൽ പരീക്ഷണമായിരുന്നു കോൺഗ്രസ് നടത്തിയത് തെലങ്കാനയിൽ ഇരുപത്തി അയ്യായിരം രൂപ നൽകിയാൽ എസ് സി എസ് ടി വിഭാഗക്കാർക്കും അല്ലെങ്കിൽ ശാരീരിക വൈകല്യമുള്ളവർക്കും സീറ്റ് കിട്ടുമെന്നും അവർ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് എന്തായാലും ബാക്കിയുള്ള ആളുകൾക്കെല്ലാം അൻപതിനായിരം രൂപ വെച്ചാണ് നൽകേണ്ടത് എന്തായാലും കർണാടകയിലെ കോൺഗ്രസ് ഒരുപടി കൂടിയ കടന്നിരുന്നു അവർ ഭരണമൊക്കെ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിൽ രണ്ടു ലക്ഷം രൂപയാണ് അവരുടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അവിടെ ഒരു നിശ്ചയിച്ചിരുന്ന ഒരു തുക കൃത്യമായ രീതിയിൽ അങ്ങനെ ഒരു കോട്ട നിശ്ചയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ വലവീശി പിടിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് കോൺഗ്രസ് വലിയ മതേതരവും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ പറയുന്ന ഒരു പാർട്ടിയാണ് തെലങ്കാനയിൽ അവർക്ക് മത്സരിക്കാൻ ആളെ കിട്ടില്ല കെട്ടിവെച്ച പോലും നഷ്ടപ്പെടുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളും ഉണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോഴാണ് കർണാടക മോഡൽ പരീക്ഷണം ഞങ്ങൾ ഇവിടെയും നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അൻപതിനായിരം രൂപയ്ക്ക് അതിൽ ഒരു എക്സംഷൻ ഉള്ളത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ശാരീരിക വൈകല്യമുള്ള ആളുകൾക്കും ഇരുപത്തി അയ്യായിരം രൂപ മതി ബാക്കി എല്ലാവരും തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് അതിന് പാരമ്പര്യം വേണ്ട രാഷ്ട്രീയം വേണ്ട വിദ്യാഭ്യാസ യോഗ്യത വേണ്ട രാഷ്ട്രീയ പ്രവർത്തന ഒന്നും വേണ്ട അൻപതിനായിരം രൂപ കൊടുക്കാമ്പോ നിങ്ങൾക്ക് തെലങ്കാനയിലെ ഏത് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന ഒരു ഗതികേടിന്റെ നേർചിത്രമാണ് ചിത്രമാണ് തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസ്സിന് പറയാനുള്ളത്